cause I'm lost in വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പ്രിവ്യൂ കണ്ട പോലത്തെ ഒരു അടിപൊളി ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇത് വി എൻ എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ജസ്റ്റ് അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റോർ പോയതിനു ശേഷം വി എന്ന് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു ആപ്പ് ജസ്റ്റ് ഓപ്പൺ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അതിനുശേഷം ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ട രണ്ട് ഇമേജസ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് ഇമേജസിനും ഇവിടെ സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു സോങ് സെലക്ട് ചെയ്യുക. ആ ഒരു സോങ് സെലക്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ കറക്റ്റായിട്ട് ബീറ്റും അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ആ ബീറ്റിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ആ ബീറ്റിനനുസരിച്ചിട്ട് ആ രണ്ട് ഇമേജസും സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഏറ്റവും ടോപ്പിൽ ആ ഒരു ഫോർമാറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് 9:16 എന്നുള്ള റേഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അതിനകത്ത് ഒരു റണ്ണിങ് എഫക്റ്റ് കൊണ്ടുവരണം. അതായത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ആ ഒരു കീ ആഡ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് സൂം ചെയ്തേക്കും, നിങ്ങൾക്ക് എത്രത്തോളം സൂം ചെയ്യണം അത്രത്തോളം സൂം ചെയ്യുക. അതിനുശേഷം അതിൻ്റെ എൻഡിൽ കൊണ്ടുപോയിട്ട്, അതായത് നമ്മൾ ബീറ്റ് മാർക്ക് ചെയ്ത് വെച്ച സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു കീ ഫ്രെയിമും കൂടി ആഡ് ചെയ്തതിനു ശേഷം അത് ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സൂം ഇന്നും സൂം ഔട്ടും ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് റണ്ണിങ് എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് ആ ഒരു വൈപ്പിംഗ് എഫക്റ്റ് കൊണ്ടുവരണം. അതിനായി നിങ്ങൾ ജസ്റ്റ് ആ ഒരു രണ്ട് ഇമേജിന് നടുക്കുള്ളൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വൈപ്പ് റൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വൈപ്പിംഗ് എഫക്റ്റും കൂടി അവിടെ കിട്ടുന്നതായിരിക്കും. പക്ഷെ നമുക്കിത് പ്രോപ്പറായിട്ട് ആ ഒരു കറക്റ്റ് ടൈമിങ്ങിൽ ഈ ഒരു വൈപ്പിംഗ് എഫക്റ്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് വൈപ്പിംഗ് എഫക്റ്റ് പോയിട്ട് അത് 2 സെക്കൻഡേക്ക് ആക്കി മാറ്റി കൊടുക്കുക. ഓക്കെ, ഞാൻ 2 സെക്കൻഡേക്ക് ആക്കുന്നുണ്ട്. ഓക്കെ, 2 സെക്കൻഡൊക്കെ ആക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു നീക്കാണ് ആ ഒരു ബീറ്റ് മാർക്ക് ചെയ്ത സ്ഥലം എല്ലാം മാറിയിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് ഇമേജ് ആ ബീറ്റ് കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലത്തേക്കൊന്ന് മാറ്റിക്കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് ആ ഒരു പ്ലേ ആ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നോക്കുക, ആ ഒരു ബീറ്റ് വന്ന് കഴിഞ്ഞെടുക്ക് ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള ഇമേജ് റൈറ്റിലേക്ക് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു കവർ ഇമേജും കൂടി കൊടുത്തുകൊണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മൊബൈലിലേക്ക് സിമ്പിളായി തന്നെ സേവ് ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടായിട്ട് വന്ന ബെല്ലൈൻ കൂടി ഞാൻ വിളിച്ചാൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടും.